أحبائي صباح الخير، كيف حالكم؟ مرحبا بكم إلى صف اللغة العربية للصف الخامس. أنجان كلاس لي إلا كوتغاركم عربي كلاس لك سواكتا. أمسي نحن ندرس الحوار بين جاسر والبياع. ഇന്നലെ നമ്മൾ ജാസിറും കടക്കാരനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം പഠിക്കുകയുണ്ടായി. ഹൽ കതബ്തും ജമിയാൻ, നിങ്ങൾ എല്ലാവരും ആ സംഭാഷണം എഴുതിയോ? നഅം, കുറച്ച് കുട്ടികളൊക്കെ അത് എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഹസനൻ, അൽയൗം നഹ്നു നദ്റുസു അൽ ബാഖിയ മിൻ അൽ കിതാബ്. ഇന്ന് നമ്മൾ ആ പാഠത്തിലെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അൽ മുസ്തഈദുൻ, ആർ യു റെഡി? നഅം. ഇഫ്തഹ് കിതാബക്കും സുഹ്ഫറക്കം അസാനി വസിത്തൂൻ. എല്ലാവരും പുസ്തകത്തിലെ 62-ാമത്തെ പേജ് എടുത്തു നോക്കൂ. നഖ്റഉ വനഉദ്ദു, നമുക്ക് വായിക്കാം എണ്ണി നോക്കാം. അപ്പോൾ നമ്മൾ 1 മുതൽ 100 വരെ എണ്ണാൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് 100-ന് 100 നമ്മൾ പറയുക? 100 എങ്ങനെ നമ്മൾ പറയുക? നഅം മിഅ, എങ്ങനെയാണ്? മിഅത്തു, മിഅത്തുൻ, 100, 100, മിഅത്തുൻ, മിയ. പക്ഷേ ഈ മിയ എന്ന് നമ്മൾ പറയുമെങ്കിലും അത് എഴുതുന്നോടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, നമ്മളെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിനിടയിലൊരു അലിഫ് സായിദായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? മീ കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ട്, മീമിന് കസറാണ്. എന്നിട്ടൊരു അലിഫ് ഉണ്ട്. അപ്പം മി ആ അലിഫ് നമ്മൾ ഉച്ചരിക്കാതെയാണ് വായിക്കേണ്ടത്. എഴുതുമ്പോൾ അലിഫ് വേണം, എന്നാൽ വായിക്കുമ്പോൾ അലിഫ് വേണ്ട. മി ആ അല്ലേ, അലിഫില്ലാതെ എഴുതി കൂടെ? മി ആന്ന് എഴുതാം, പക്ഷേ അത് എഴുതുമ്പോൾ അലിഫ് ചേർക്കുന്നു. അപ്പം മി ആ എങ്ങനെ എഴുതാൻ മനസ്സിലായില്ലേ? മി ആ എന്ന് പറഞ്ഞാൽ എന്താണ്? മാദാ അൽ മി ആ? നഅം, 100. അപ്പം മി അത്തു റൂബിയ, മി അത്തു റൂബിയ. അപ്പം എന്താ മി അത്തു റൂബിയ? മി അത്ത്, 100, റൂബിയ, രൂപ. 100 രൂപക്ക് അപ്പോൾ എന്താ പറയുക നമ്മൾ? മി അത്തു റൂബിയ. ഇനി 200 രൂപക്കോ? 200 രൂപക്ക് എന്താ പറയുക? 200 rupees. മി അത്താ റൂബിയ, ഡബിൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. മി അത്താ 200 എന്നാണ്. മി അത്താന്ന് പറഞ്ഞാൽ 200. മി അത്താ റൂബി ആ, 200. ഇനിയോ 300ന് എന്താ പറയുക? സലാസു, 3. മി ആ സലാസു, മി ആ സലാസു എന്ന് പറഞ്ഞാൽ 100. മി ആ എന്ന് പറഞ്ഞാൽ അല്ല, സലാസു എന്ന് പറഞ്ഞാൽ 3, മി ആ എന്ന് പറഞ്ഞാൽ 100. അപ്പം സലാസുമി ആ, 300, അതാണ് നമ്മൾ 300. സലാസുമിയത്ത് റുബിയ, 300 rupees. ഇനിയോ സലാസുമി ആ 300. അപ്പം നമ്മൾ 400 രൂപ എന്നുള്ള എങ്ങനെ പറയാം? സലാസുവിന് പകരം നമ്മൾ 4 എന്താണ്? 4. അപ്പം 400, 400. ഇവിടൊക്കെ മിയാ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. മനസ്സിലായോ? അലിഫ് ഒരു അലിഫിനെ മീമിന് ശേഷം നമ്മൾ ഇട്ടുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ 400, ഇതേപോലെ 500. 5 പറയുക, അതിന് കൂടെ മി അതിനെ ചേർത്ത് തന്നെ എഴുതണം കേട്ടോ. അവിടെ ഗ്യാപ്പില്ല. ഈ 5 അല്ലെങ്കിൽ 5 മിയയും തമ്മിൽ ഗ്യാപ്പില്ല അല്ലേ? സലാസത്തും, ആ സലാസത്തും മിയയും തമ്മിൽ സ്പേസ് ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് അതേപോലെ ഓരോ അക്കവും എഴുതുക. അപ്പം 400, 500, 600, 700, 800, പിന്നെ എത്ര? 900. 900 അതും എത്ര? നമ്മൾ 9 എന്താ അറബി പറയാറ്? തിസ്ഉ. അപ്പം തിസ്ഉ മിഅ. ഓക്കെ, ആ നഅം, അതെ, അതേപോലെ നിങ്ങൾ എഴുതുക. അതിൻ്റെ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ആ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്ത് അതിൻ്റെ അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്കങ്ങൾ എങ്ങനെ എഴുതുക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അക്കങ്ങൾ എങ്ങനെ എഴുതുക? ആ ഇടത്തുനിന്ന് വലത്തോട്ടാണ് നമ്മൾ
അക്കങ്ങൾ എഴുതി വരേണ്ടത്. അറബി സാധാരണ എഴുത വലത്തുനിന്ന് ഇടത്തോട്ടാണ്, പക്ഷെ അക്കങ്ങൾ എഴുത എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ആദ്യം 008, അതാണ് 800. 800 ഇട്ടാൽ നമ്മളിടുമ്പോൾ വലത്തുനിന്ന് അങ്ങോട്ട് ഇട്ട് പോയാൽ എന്താ പ്രശ്നം? അപ്പോൾ 8 വായിക്കുക, അല്ലേ? ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ 8 വായിക്കുക, നേരെ 008 ആവും. ഓക്കെ, അപ്പോൾ 800 എങ്ങനെ എഴുതുക? അതേപോലെ തന്നെ എല്ലാ അക്കങ്ങളും എഴുതേണ്ടത്. അപ്പോൾ 900, 900 കഴിഞ്ഞതിന് ശേഷം എത്രയാണ്? 1000, 1000. ആയിരത്തിന് എന്താ അറബി പറയുക? അൽഫ്. എന്താ പറയുക? അൽഫ്, അൽഫ് റൂബിയ, 1000. അപ്പോൾ 2000 അൽഫാനി, എത്രയാണ്? അൽഫാനി, 2000, 200. 3000 സലാസു ആലാഫ്, സലാസത്തു ആലാഫ്. അർബഅത്തു ആലാഫ്, ഹംസത്തു ആലാഫ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഹംസത്തു ആലാഫ് റുബിയ, 5000 രൂപ. പിന്നെ നമ്മൾ ആലാഫ് എന്ന കൂടും. അഷറത്തു ആലാഫ്, 10000. ഓക്കെ, അങ്ങനെ 10000 വരെ നമുക്ക് എഴുതാൻ പറ്റും, കേട്ടോ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എത്ര വരെ എഴുതിയിട്ടുള്ള? 1000 വരെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1000 വരെ പഠിക്കുക, 2000 വരെ പഠിക്കുക, കേട്ടോ? അൽഫാനി എത്രയാണ്? 2000. 2000 വരെ എല്ലാ കുട്ടികളും എഴുതി അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ വേണ്ടി പഠിക്കുക. ഇതുമാത്രമല്ല, നമ്മൾ 1 രൂപക്ക് എന്താ പറയുക? 1 രൂപക്ക് റൂബിയത്തുൻ വാഹിദ്, റൂബിയത്തുൻ വാഹിദ. 2 രൂപ റൂബിയക്കോ? റൂബിയത്താൻ, റൂബിയത്താനി. പിന്നെ സലാസത്തു റൂബിയാത്ത്, അർബഅത്തു റൂബിയാത്ത്, ഹംസത്തു റൂബിയാത്ത്, അങ്ങനെ പോകും അല്ലേ? അശറത്തു റൂബിയാത്ത്, ഇശ്രീന റൂബിയ, 20, 30, സലാസൂന റൂബിയ, അർബഊന റൂബിയ, ഹംസൂന റൂബിയ, സിത്തൂന റൂബിയ, സബ്ഊന റൂബിയ, സമാനൂന റൂബിയ, തിസ്ഊന റൂബിയ, പിന്നെയാണ് മിഅത്തു റൂബിയ. അപ്പോൾ നമ്മൾ 820 എന്ന് എങ്ങനെ പറയാം? 820 റുപ്പീസ്. നഅം, അതിനെ നമ്മൾ എന്ത് പറയും? സമാനു മിയ ഇശ്രീൻ, സമാനു മിയ വ ഇശ്രീന റുബിയ. മനസ്സിലായോ? ആദ്യം 820, സമാനു മിയ ഇശ്രീന റുബിയ. ഇനി 555, അതെന്ന് എങ്ങനെ നമ്മൾ പറയാം? ഹംസുമിയ ഹംസത്തു വ ഹംസൂന റുബിയ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ വിലയൊക്കെ നമ്മളിഞ്ഞ് പറയാൻ സമയത്ത് ഇതൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പം എല്ലാവരുടെ മനസ്സിലും അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടാവണം. തമാം, ശരി. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നതഅറഫു ബിൽ ഫാതൂറ, നതഅറഫു, നമുക്ക് പരിചയപ്പെടാം. ബിൽ ഫാതൂറ, ഫാതൂറയെ പരിചയപ്പെടാം. എന്താ ഫാതൂറ എന്ന് പറഞ്ഞാൽ? അതെ, നമ്മുടെ സംഭാഷണത്തിലെ അവസാനത്തിൽ ലാ വേണ്ട, ശുക്രൻ, നന്ദി. അൽ ഫാതൂറ മീൻ ഫളിക്, പ്ലീസ് ഫാതൂറ തരൂ. അല്ലേ ഫാതൂറ, എന്താ ഫാതൂറ എന്ന് പറഞ്ഞാൽ? നാം ഐവ ബില്ല്, അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബില്ല് കൊടുത്തിട്ടുണ്ട്, ഇവർ വാങ്ങിയ സാധനത്തിൻ്റെ ബില്ല്, കണ്ടില്ലേ നിങ്ങൾ? ഇതിന് നമ്മൾ ഫാത്തൂറ എന്ന് പറയാം. ഓരോ കടയിൽ പോയാൽ ആ സാധനത്തിൻ്റെ പേര്, അതെത്രക്ക് എണ്ണമുണ്ടായിരുന്നു, ഓരോന്നിൻ്റെ വില, അതിന് ടോട്ടൽ എത്ര വിലയായി. ആ എന്താ ഫാത്തൂറ കൊണ്ട് നമുക്ക് ഉപയോഗങ്ങൾ? അതെ, നമുക്ക് എടുത്ത് പാത്തു വെക്കാൻ സാധിക്കും. ആ ഇന്ന സാധനം വാങ്ങിയത് തെളിവായിട്ട്. ഇനി വാങ്ങിയ സാധനത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാനൊക്കെ ബില്ല് ആവശ്യമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അത് തിരിച്ച് വിൽക്കാൻ നമുക്ക് ബില്ല് ആവശ്യമുണ്ട്. അതേപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിയത് റിപ്പയർ ചെയ്യാനൊക്കെ ബില്ല് ആവശ്യമുണ്ട്. അപ്പോൾ ബില്ല് നമ്മളങ്ങനെ കളയാറില്ല, അല്ലേ? ബില്ലുകൾ നമ്മൾ എന്ത് ചെയ്യും? ശേഖരിച്ച് നമ്മുടെ വീട്ടിൽ നോക്കിയാൽ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ, ടി വി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബില്ലുകൾ ഉണ്ടാകും. ഡ്രസ്സുകൾ വാങ്ങിയതിൻ്റെ ബില്ലുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മരുന്നുകൾ വാങ്ങിയതിൻ്റെ ബില്ലുകൾ ഉണ്ടാവും. അങ്ങനെ ബില്ലുകൾ നമുക്ക് തരും, അല്ലേ? ബില്ലുകൾ ഇപ്പോൾ 2 തരമുണ്ട്. ഒന്ന് നമ്മൾ കയ്യിൽ ഇങ്ങനെ എഴുതിങ്ങാണ്ടുള്ള ബില്ല്,
രണ്ടാമത്തതോ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താണ്ടുള്ള ബില്ല്. ഏത് തരം ബില്ലായാലും അവരെപ്പോലെ നമുക്ക് അത് അറബിയിൽ എങ്ങനെ തയ്യാറാക്കാം, ചെറിയ ബില്ലുകൾ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നാം എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 63-ാമത്തെ പേജിലാണ് ആ ബില്ലുള്ളത്. ഒന്ന് നോക്കൂ, എന്താണ് ബില്ലിൻ്റെ ഹെഡിങ് നോക്കൂ. നിങ്ങൾ ചുവന്ന അക്ഷരത്തിലെത്തിയിരിക്കുന്നു, ഹിലാലു ലിൽ അക്മിഷ, അൽ ഹിലാൽ ലിൽ അക്മിഷ, ഹിലാൽ ടെക്സ്റ്റ് ടെക്സ് ആ കടയുടെ പേരാണ്, ഹിലാൽ ടെക്സ്റ്റൈൽസ് ഹിലാൽ അല്ലേ. അപ്പോൾ നമ്മൾ കടയുടെ പേര് അതിൻ്റെ ആദ്യം. പിന്നെ ഇസ്മ പേര് നസീം അബ്ദുള്ള, അതായത് സാധനം വാങ്ങിയ ആളുടെ പേര്. പിന്നെയോ അതിൻ്റെ ഇടതുഭാഗത്ത് നോക്കൂ, അറക്കം നമ്പർ, ബില്ലിനൊരോ നമ്പർ ഉണ്ടാവും, ഇവിടെ 115 അല്ലേ. മിആ വഹംസത്തു ആഷർ, 115 കേട്ടോ അറക്കം, അതാണ് അതിൻ്റെ നമ്പർ. അത്താരീഖ് ഡേറ്റ്, ഡേറ്റ് എത്രയാണ്, ഹംസാഷർ അത്താസ്യ അൽഫൈൻ അർബാഷർ, 2014 9-ാം മാസം 15-ാം തീയതി. ഇത്രയാണ് ആ ബില്ലിൻ്റെ മുഗൾ ഭാഗത്തുള്ളത്. പിന്നെ നോക്കൂ അറക്കം നമ്പർ, ഓരോ സാധനങ്ങളുടെ നമ്പർ, താഴോട്ട് 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 നമ്പർ. ആ കളത്തിൽ എന്തൊക്കെയാണ്, ഇത് 1, 2, 3 അങ്ങനെ ക്രമ നമ്പറുകൾ എഴുതും. പിന്നെ നൗ എന്ന് പറഞ്ഞാൽ ഐറ്റം, ഇനം, ഐറ്റം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്. ഇവിടെ എന്തൊക്കെയാണ് വാങ്ങിയത്, കമീസ് ഒരു ഷർട്ട് വാങ്ങിയില്ലേ. പിന്നെ ബന്ദലൂൺ ഫാൻ്റ്, ഒരു ഫാൻറ്റും ഒരു ഷർട്ടുമാണ് വാങ്ങിയത്. അപ്പോൾ അതാണ് ഇനം, ഐറ്റം എന്ന കളത്തിൽ, നൗ എന്ന കളത്തിൽ എഴുതുന്നത്. പിന്നെയോ അക്കമ്മിയ, അൽ കമ്മിയ, കമ്മിയ, കമ്മിയ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി, അളവ്, എത്ര എണ്ണം വാങ്ങി, മനസ്സിലായി. അക്കമ്മിയ ക്വാണ്ടിറ്റി, അളവ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അത്രയാണ്, കമീസ് 1, ബന്ദലൂൻ 1 അല്ലെ, അവിടെ വാഹിദാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നോക്കൂ അസ്ഇർ, അതിൻ്റെ വില, സിഅർ എന്ന് പറഞ്ഞാൽ പ്രൈസ്, വില. ഇവിടെ വില പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 1-ന് എത്രയാണ് വില, അതാണ് ആ കളത്തിലുള്ള 1-ന് എത്രയാണ് വില അല്ലേ. മി അത്താനി, കമീസിന് എത്രയാണ്, മി അത്താനി 200 രൂപയാണ്. ബന്ദലൂനോ, ബന്ദലൂന് 400 രൂപ, കണ്ടില്ല എല്ലാവരും, ആ കണ്ടു. അപ്പോൾ അസ്സിഅർ പ്രൈസ്, അതിൻ്റെ വില. ഇനി അൽ മജ്മൂ, മജ്മൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, ടോട്ടൽ അതായത് ഓരോ ഐറ്റത്തിനും ടോട്ടൽ എത്രയായി. അപ്പോൾ നോക്കിവിടെ കമീസ് 1 വാങ്ങി, ഒരു കമീസിന് പിന്നെ ഷർട്ടിന് വില എത്രയാണ്, 200. അപ്പോൾ 1 ആയതുകൊണ്ട് ഇവിടെ മജ്മൂ ടോട്ടൽ നിലോടത്തും 200 തന്നെ. ഇനി ഇവിടെ കമ്മിയ 2 ആണെങ്കിലോ, ഷർട്ടിന് 2 ആണെങ്കിൽ ഇവിടെ എത്രയാകും, ആ 200 400 ആവും, മനസ്സിലായോ. അപ്പോൾ അതാണ് മജ്മൂവും സിഅറും തമ്മിലുള്ള വ്യത്യാസം. 1 പ്രൈസാണ്, ഒരു പീസ് പിന്നെ പ്രൈസാണ്, മറ്റേത് മജ്മൂ ആ എത്ര പീസ് ഉണ്ടോ, എത്ര എണ്ണമുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസാണ് കേട്ടോ. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ കിട്ടുന്ന വിലയാണ്. അതേപോലെ തന്നെ ഫാൻറ്റിൻ്റെയും 400, ഇവിടെ ഒരു ഫാൻ്റ് ആയതുകൊണ്ട് ഇവിടെയും 400. ഓക്കെ, ഇനി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ കള്ളികൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. എന്നിട്ട് നോക്കൂ അൽ മബ്ലഉൽ ഇജ്മാലി, അൽ മബ്ലഉൽ ഇജ്മാലി, അതും ടോട്ടൽ അതായത് ഈ വിലയുടെയൊക്കെ എല്ലാം കൂടി എത്രയായി. മജ്മഉൽ ഇജ്മാലി മൊത്തം, അതാണ് 600 അല്ലേ. അതായത് 200-ഉം 400-ഉം ചേർത്താൽ എത്രയാണ്, 600. മിഅത്താനി വഅർബഉമിയ, അത് രണ്ടും കൂടിയും ചേർത്തപ്പോൾ എത്രയായി, സിത്തുമിയ 600 രൂപ, 600 rupees. ബിൽ ഹുറൂഫ് അക്ഷരത്തിൽ അല്ലെ, ആ പിന്നെ 600 rupees അല്ലെങ്കിൽ സിത്തുമിയത്ത് റൂബിയ, അത് അക്ഷരത്തിൽ എഴുതാനാണ് ബിൽ ഹുറൂഫ്. അപ്പോൾ അവിടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ സംഖ്യ ടോട്ടലായിട്ടുള്ള സംഖ്യ സിത്തുമിയത്ത് റൂബിയ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, അക്ഷരത്തിലാക്കി എഴുതുക. ലാഹയർ പറഞ്ഞാൽ ഓൺലി മാത്രം, അപ്പോൾ 600 രൂപ മാത്രം, സിത്തുമിയത്ത് റൂബിയ ലാഹയർ, ലാഹയർ പറഞ്ഞാൽ മാത്രം, ഓൺലി
പിന്നെ എൻ്റെ തോട്ട് ചോട്ട് താഴെ നോക്കൂ, തൗഖീഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നേച്ചർ, ഒപ്പ്, അവിടെ കടക്കാരൻ്റെ ഒരു ഒപ്പും ഇടുന്നു. ഇതാണ് ഇപ്പോൾ ബില്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബില്ല് വളരെ എളുപ്പമല്ലേ, ഈ വസ്തുക്കൾ തന്നെ മതി, ഇതിലുള്ള കാര്യങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലേ നമുക്ക് പുതിയ ബില്ലും ഉണ്ടാക്കാം. അതിൻ്റെ രൂപങ്ങളൊന്നും കളങ്ങളോ ആ കളത്തിൽ എഴുതേണ്ടതൊന്നും നമ്മൾ മാറ്റണ്ട അല്ലേ. ഇപ്പം കമ്മീസിന് പകരം നമ്മൾ വാങ്ങുന്നത് ആ മിന്തിയിൽ, ടവലാണെങ്കിൽ മിന്തിയിൽ, അതിൽ കമ്മിയാ നാലെണ്ണം വാങ്ങേണ്ടത് നാലെണ്ണം, സിഅർ ഒന്നിൻ്റെ വില 50 ആണെങ്കിൽ 50 അല്ലേ. ഹംസുമിയ ഹംസു റുബിയ, പിന്നെ അതിൻ്റെ മജ്മൂലോ ആ 4 × 50 എത്ര? മിഅത്താൻ, 200 രൂപ അല്ലേ. 4 × 50 = 200 അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തിങ്ങാണ്ട് ബില്ലുകൾ തയ്യാറാക്കണം. മനസ്സിലായോ? അപ്പം അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഒന്ന് ചോദ്യം നോക്കൂ, നിങ്ങൾ നോക്കൂ. നമ്മൾ 64-ാമത്തെ പേജിലൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടറ നസീമുൻ, നസീം വാങ്ങി, മിൻ മഹല്ലിൽ അഖ്മിഷത്തി, ടെക്സ്റ്റൈൽസിൽ നിന്നും, തന്നൂറത്തൻ, ഒരു പാവാട, തന്നൂറ പാവാട, വ ഫുസ്താനൻ, ഫുസ്താനൻ പറഞ്ഞാൽ എന്താ, മാക്സി, ഒരു മാക്സിയും പാവാടയും വാങ്ങി. ഹിമാറൻ, ഹിമാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തട്ടം, ഒരു തട്ടവും വാങ്ങി. ലിയോഹ്തിഹി, ആർക്ക്? അവളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അങ്ങനെ വാങ്ങിയപ്പോൾ അഹസല അലൽ ഫാത്തൂറ, ഒരു ബില്ല് കിട്ടി. കൈഫ തക്കൂനു തിൽക്കൽ ഫാത്തൂറ, ആ ബില്ല് എങ്ങനെയായിരിക്കും? നുഇദ്ദുഹ, നമുക്ക് ആ ബില്ല് തയ്യാറാക്കാം. ഹൽ ഫഹിംതും, മനസ്സിലായില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. നാം ഷുഫുന, അപ്പം ഇങ്ങോട്ട് നോക്കൂ. ആ ഇവിടെ അൽ ഫാത്തൂറ, ഇവിടെ ഒരു ബില്ലുണ്ട് അല്ലേ. അപ്പം അതിനിടെ പേരൊക്കെ അതിന് അൽ ഹിലാലുൽ അക്മിഷ, ഇസ്മ. ഇവിടെ നസീമനെ വാങ്ങി, നസീം അബ്ദുള്ള. ലറക്കം, നമ്പർ, ആ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കുക. 215 ആയിക്കോളൂ അല്ലേ. ആ അപ്പോൾ അതിലൊരു 100 കളഞ്ഞ് 200 ആക്കണം അല്ലേ. അപ്പോൾ അത് എത്രയുടെ ആ വാഹിദിന് മാറ്റിയാണ്ട് നമ്മൾ ഇസ്നാനി നമ്പർ ഇട്ടാൽ മതി. അപ്പോൾ എത്രയാണ്? 225 215 താരീഖ്, ഡേറ്റ്. ഡേറ്റ് നമുക്ക് ആ 15 എന്നുള്ളത് എന്ത് ചെയ്യാം? 20. അപ്പോൾ 20 ആക്കി നമ്മൾ മാറ്റുന്നു. ഡൈഷിരീൻ, പിന്നെ റക്കം, അതൊക്കെ റക്കം അതുപോലെ തന്നെ. ഇവിടെ എത്ര സാധനങ്ങൾ വാങ്ങുന്നുണ്ട്? 3 ഉണ്ട്. അപ്പോൾ റക്കം വാഹിദ് ഇസ്നാൻ സലാസ, 3 നമ്മൾ ഇടുന്നു. അന്നൗഉ, ഈ ഐറ്റം നിലോടുത്ത് എന്തൊക്കെയാണ് ഇവിടെ? അ തന്നൂറ അല്ലെ, തന്നൂറ. പിന്നെയോ? ഫുസ്താൻ. പിന്നെയോ? സുമ ഖിമാർ. അപ്പോൾ 3 സാധനത്തിൻ്റെ പേര് എഴുതി. എത്ര എണ്ണം വീതം വാങ്ങിയിട്ടുണ്ട്? തന്നൂറ വാഹിദ്, ഫുസ്താൻ വാഹിദ്, പിന്നെ നമുക്ക് ഹിമാർ അല്ലെ, ഇസ്നാൻ, രണ്ടെണ്ണം നമുക്ക് ഹിസ്നാൻ, 2 നമുക്ക് എഴുതാം. പിന്നെ അതിൻ്റെ വില അല്ല, തന്നൂറ, തന്നൂറൊക്കെ എത്ര രൂപയായിരിക്കും? 1 ഒരു പാവാടക്ക് നമുക്ക് പിന്നെ ഒരു ഏകദേശം നമുക്ക് എത്ര ഇടാം? മിഅത്ത് റുബിയ, 100 രൂപ ഇടാം അല്ലേ. പിന്നെ ഫുസ്താൻ, ഒരു മാക്സിക്കോ, മിഅത്താൻ, 200 രൂപ ഇടുന്നു. അൽ ഖിമാർ, ഒരു ഖിമാറിന് നമ്മൾ എത്ര? 100 രൂപ ഇടുന്നു. അപ്പം 100, മിഅ, മിഅത്താൻ, മിഅ. അൽ ഫഹിംതും, നാം. പിന്നെയോ അതിൻ്റെ മജ്മൂഉ്, അതിൻ്റെ ആകെ നമ്മൾ എങ്ങനെ കൂട്ടിയിടും? ആ ഇവിടെ തന്നൂറ വാഹിദ്, അതിന് മിഅത്ത് റുബിയ, അപ്പോൾ ആകെ മിഅത്ത് റുബിയ. ഫുസ്താൻ വാഹിദ് മിഅത്താൻ റുബിയ, അപ്പോൾ മജ്മൂഉ് മിഅത്താൻ റുബിയ. ഖിമാർ ഇസ്നാനി മിഅത്ത് റുബിയ വാഹിദ്, അപ്പോൾ 2 മിഅത്താ റുബിയ, 200 രൂപ ശരിയല്ലേ. ഇനി അൽ മബ്ലഗുൽ ഇജ്മാലി, ആകെ എത്രയായിപ്പോൾ? ഇവിടെ മിഅത്താനിയും മിഅത്തയും മിഅത്താനിയും മിഅത്താനിയും, അതിന് നമ്മൾ ഇളാഫത്ത് ചെയ്താൽ എത്ര കിട്ടും? ഹംസുമിയ. എത്ര കിട്ടുക? ഹംസുമിയ കിട്ടും അല്ലേ. അപ്പോൾ ബിൽ ഹുറൂഫ് ഹംസുമിയത്ത് റുബിയ ലാ ഗൈർ, തൗഖീഅ്, ഒപ്പും ഇട്ടാൽ നമ്മളെ ബില്ല് റെഡിയായി അല്ലേ. അപ്പോൾ ഇത്ര പ്രാണികളും എല്ലാവരും ഈ ബില്ല് നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ വരച്ച് ഇതുപോലെ എഴുതി വെക്കുക. തമാം.
നാം ഇനി നമുക്ക് കൂടിയുണ്ട് കേട്ടോ. നതഅറഫു ബിൽ മലാബിസ്, നതഅറഫു നമുക്ക് പരിചയപ്പെടാം, ബിൽ മലാബിസ ഡ്രസ്സുകളെ, അല്ലത്തി ഷാഹദഹ നമ്മൾ കാണുന്ന, നസീം നസീം കണ്ട കേട്ടോ, ഫി മഹലിൽ അഖ്മിഷ ആ ടെക്സ്റ്റൈൽസിൽ നസീം കണ്ട ചില ഡ്രസ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് ബുക്കിലെ 63-ാമത്തെ പേജിൽ ആ ഒരു പേജ് നിറയെ ആ ചിത്രങ്ങളുണ്ട് കണ്ടോ. ബന്ദലൂനുണ്ട്, ഇസാർ, തന്നൂറ, ലിഫാ, അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവും കേട്ടോ. ബന്ദലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസാർ ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ചിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് അതോരോന്ന് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക കേട്ടോ. ഇനി അതിൻ്റെ താഴെ അടുത്ത ചിത്രങ്ങളുണ്ട്, ഫുസ്താൻ, മിഅത്തഫ്, മിഅത്തഫ് കോട്ട്, മിന്തീൽ, മിർത്ത്, മിർത്ത് പറഞ്ഞാൽ സാരിയാണ് അല്ലേ, നമ്മളെ സ്ത്രീകൾ ധരിക്കണ സാരിയാണ് മിർത്ത്. ഇതുപോലെ എല്ലാ ചിത്രങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിലൊരു വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ചിത്രത്തിൽ കാണുന്ന ഡ്രസ്സുകളെ നമ്മൾ തരംതിരിക്കണം, 3 വിഭാഗങ്ങളായി തരംതിരിക്കണം. അല്ല അവ്വൽ മലാബിസുൻ യൽബസു ബിഹൽ റിജാൽ, പുരുഷന്മാർ അണിയുന്ന വസ്ത്രം, പുരുഷന്മാർ അണിയുന്ന വസ്ത്രം, റിജാൽ അല്ലെങ്കിൽ അദ്ദക്കർ. പിന്നെയോ ലിബാസുൻ തൽബസു ഫിൽ മർഉ അവിൽ ബനാത്ത്, സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ധരിക്കുന്ന വസ്ത്രം. അപ്പോൾ ആദ്യം നമ്മൾ പുരുഷന്മാരുടെ വസ്ത്രം, രണ്ടാമത് സ്ത്രീകളുടെ വസ്ത്രം, മനസ്സിലായോ. അങ്ങനെ രണ്ട് തരാക്കുക, ഞാൻ ഇതിൽ 3-ാമതൊരു തരം കൂടി വരും. അതെന്താണ്, അൽ മുഷ്തരിക്, ആ രണ്ട് കൂട്ടരും ധരിക്കുന്ന ഡ്രസ്സും അതിലുണ്ട്, ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അതിലുണ്ട്, രണ്ട് കൂട്ടരും ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുമുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് അതിനെ മാറ്റാം. ഒന്നാമത്തേത് അദ്ദക്കർ, രണ്ടാമത്തെ അൽ ഉൻസ, 3-ാമത്തെ അൽ മുഷ്തരിക്, പുരുഷന്മാർ സ്ത്രീകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, രണ്ട് പേരും ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 വിഭാഗമായിട്ട് നമുക്ക് ഈ ഡ്രസ്സിനെ തരംതിരിക്കാം. അപ്പോൾ ഇത്ര വർക്കുകളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കുട്ടികൾ അവരുടെ സമയത്തിനനുസരിച്ച് ഈ വർക്കുകൾ പതിയെ പതിയെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ 3 വർക്കുകൾ, ഏതൊക്കെയായിരുന്നു 3 വർക്കുകൾ, ഒന്ന് 100 മുതൽ 1000 വരെ, 2000 വരെയുള്ള 100 എഴുതാന് അല്ലേ, 100, 200, 300, 400 അതിൻ്റെ അറബി എഴുതാണ്. പിന്നെയോ രണ്ടാമത്തതോ ബില്ല് തയ്യാറാക്കാൻ അല്ലേ. പിന്നെ ഇപ്പം പറഞ്ഞ ഈ ഡ്രസ്സുകൾ തരംതിരിക്കാൻ, ഈ 3 വർക്കുകളും എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും നന്ദി, ശുക്രൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്അദല്ലാഹു ഔഖാതക്കും ബിൽ ഖൈർ.